ഫ്രണ്ട്സ്, നവംബർ 26 ഞായറാഴ്ച രാവിലെ എടുത്ത അപ്ഡേഷനാണ് നമ്മൾ ഈ കാണുന്നുണ്ടോ. രണ്ട് SGS ക്രെയിൻ്റെ ബൂമ് 90 ഡിഗ്രിയിൽ തന്നെ ഓപ്പണാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഷിപ്പിന് വരാൻ വേണ്ടിയാണ്, ഷെൻഹുവ 24 വരാൻ വേണ്ടിയാണ് അങ്ങനെ ബൂമ് 90 ഡിഗ്രിയിൽ തന്നെ ഉയർത്തി വെച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഷിപ്പിനെ കൊണ്ടുവരുന്ന ടക്ക് ബോട്ട് തൊട്ട് താഴെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ കുറച്ച് സൂം ചെയ്തുതരാം. ഉണ്ടോ, നമ്മളെ ടക്ക് ബോട്ട് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമുക്കിനി ഈ വശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. നമ്മളീ കാണുന്ന നാച്ചുറൽ സ്റ്റോൺ നിങ്ങൾ കണ്ടല്ലോ, ഞായറാഴ്ച ആയതുകൊണ്ട് വർക്ക് യാതൊരുവിധ മാറ്റമില്ല, അവിടെ നടക്കുന്നുണ്ട്. ലോറികളിലെ സാധനങ്ങളായിട്ട് വരുന്നുണ്ട്. അതാ പിന്നെ ഈ വശത്തുകൂടിയാണ് പോകുന്നുണ്ടോ. ഇത്രയും ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കിന് വേണ്ടി സ്റ്റോണുകൾ അവിടെ ഇവിടെ ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ. അത് മാത്രമല്ല, ഇവിടെ നമ്മളീ കാണുന്നില്ല, ഇതാണ് എഞ്ചിൻലെസ് ബാർജ്. ഇവിടെയും സ്റ്റോണ് കയറ്റുന്ന ജോലികളാണ് നടക്കുന്നുണ്ടോ. ഇവിടെയും സ്റ്റോണ് കയറ്റുന്നതിനുള്ള ജോലികൾ നടക്കുകയാണ്. രാവിലെ തന്നെ, രാവിലെ എത്തിയപ്പോൾ തന്നെ വർക്ക് നല്ല പ്രോഗ്രസ് ആണ്. വർക്കിൽ ഡേ നൈറ്റ് വർക്ക് എന്ന് പറഞ്ഞിട്ടും രാവിലെ വർക്കിന് യാതൊരുവിധ കുറവുമില്ല, വർക്ക് നടക്കുന്നുണ്ടോ. അതാ എക്സ്കവേറ്റർ ഉപയോഗിച്ച് സ്റ്റോണുകൾ എടുക്കുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നുണ്ടോ. അതായത് തരംതിരിഞ്ഞ് സ്റ്റോൺ എടുക്കുകയാണ്. വലിയ സ്റ്റോണുകൾ മാത്രം സെലക്ട് ചെയ്ത് അവിടെയും ഒരു ബാർജുണ്ട്, ആ ബാർജിലേക്ക് ഡംപ് ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, ഇത് ഇവിടെ ഇഞ്ചിനുള്ള ബാർജിനുണ്ട്. നേരത്തെ ഞാൻ കുറച്ച് മുന്നേ കണ്ടത് ഇവിടെ സ്റ്റോണ് ഡംപ്, അതായത് ബാർജിലേക്ക് ഡംപ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് നേരത്തെ. ഇപ്പോൾ അതില്ല, കുറച്ച് നേരത്തെ മുന്നേ അത് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. പിന്നെ ആ ബാർജിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഇഞ്ചിൻലെസ് ബാർജിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെറിയ ചെറിയ ബോട്ടുകൾ, ഇതെടുത്ത് ഒരു 5-6 ബോട്ട് ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ നമുക്കതാ കാണാൻ സാധിക്കുന്നത് സ്റ്റോണുമായി പോയി തിരിച്ചു വന്ന ലോറികളാണ്. പിന്നെ ഇവിടെ നമുക്ക് കാണുന്നത് ഇത് ആക്രോപ്പോഡ് ഉണ്ടല്ലേ, നമ്മൾ സ്ഥിരമായിട്ട് തെറ്റിക്കുന്നതായിരുന്നു. ആക്രോപ്പോഡ് ലോറികൾ ഇവിടെ എത്തും. ഇത് വരുന്നത് റോഡ് മാർഗം വരുന്നതാണ്. ഇത് ഈ ആക്രോപ്പോഡ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന നിലവിൽ, ഇതാ റോഡ് മാർഗം വരുന്നത്. ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ക്രെയിനുകൾ ഉപയോഗിച്ച്, ഉണ്ടോ, ഇത്രയും വലിയ ക്രെയിനുകൾ ഉപയോഗിച്ച് ഈ പറയുന്ന സൈഡിലേക്ക് ഇങ്ങനെ നിരത്തുകയാണ്, പ്രൊട്ടക്ഷൻ വേണ്ടി നിരത്തുകയാണ്. ഇങ്ങനെയാണ് ആക്രോപ്പോഡ് ഇവിടെ ഫില്ല് ചെയ്യുന്നത്. ഉണ്ടോ, ഈ ഒരു സെറ്റപ്പിലൂടെയാണ് ഞാൻ ലോറി കുറച്ചുകൂടി കാണിച്ചിട്ടുണ്ടോ. ഇതാണ് നിലവിലുള്ളത്, ഇങ്ങനെയാണ് അത് ഫില്ല് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ആക്രോപ്പോഡ് ഫില്ല് ചെയ്യുന്നത്. ലോറിയിലെത്തുന്ന ആക്രോപ്പോഡ് ഇങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്. ഇവിടെ മൊത്തവും അങ്ങനെ ആയിട്ടുണ്ടോ. ഇവിടെ അതായത് ഇവിടെ മൊത്തം നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ പണികൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞുള്ള ആക്രോപ്പോഡ് ഉപയോഗിക്കുന്നത്. കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ഇവിടെ എല്ലാം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ, ഇനി നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ലോറികൾ ഈ നാച്ചുറൽ സ്റ്റോണുമായിട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചു പോകുന്ന ലോറികൾ കാണാൻ സാധിക്കും. പിന്നെ ഇതാ ഇത് ഇങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, ഇവിടെ എല്ലാം വർക്കുകൾ നടക്കുന്നുണ്ടോ. ഇതാ ഇവിടെ നോക്കൂ, ഇവിടെ 6-7 എക്സ്കവേറ്റർ വെച്ചിട്ടുണ്ട്. ഒരേ സമയം വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച രാവിലെ ആയിട്ടുകൂടി വർക്ക് കണ്ടിന്യൂസ് തന്നെയാണ്. ഉണ്ടോ, യാതൊരുവിധ മാറ്റവുമില്ല. ഇവിടെ കുറേ നാച്ചുറൽ സ്റ്റോണ് കൂട്ടിയിട്ടുണ്ട്. ആ സ്റ്റോണെല്ലാം ഈ പറയുന്ന ലെവൽ ചെയ്ത് ബ്രേക്ക് വാട്ടറിന് ഉപയോഗിക്കുന്നതാണ് നമുക്കിവിടെ ആദ്യം കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതാ കാണാൻ സാധിക്കും, ഇതാണ് നമ്മുടെ ബ്രേക്ക് വാട്ടർ എൻഡ് പോർഷൻ. എൻഡ് പോർഷൻ്റെ എക്സ്റ്റൻഷനും വളരെ സ്പീഡിൽ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എൻഡ് പോർഷൻ ഇതാണുണ്ടോ. നമ്മൾ ഈ ഇടയ്ക്ക് പോകുന്ന മൂവ്മെൻറ്റ് ബോട്ട് കണ്ടായിരുന്നു, ഇത് നിലവിൽ സ്റ്റാഫുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന കേട്ടോ. നിലവിൽ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കിംഗ് സ്റ്റാഫുകളെയും പിന്നെ ഈ പോർട്ടിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിനാണ് ചെറിയ ബോട്ടുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബോട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതാ ഡ്രെഡ്ജിങ് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് അവിടെ നടക്കുന്നതാണ്. കേട്ടോ, പോർട്ടിൻ്റെ പല വശത്തായി ഡ്രെഡ്ജിങ് ഉണ്ട്. നമ്മൾ ഇന്നലെ ഇവിടെ തന്നെ നമ്മൾ കണ്ടിരുന്നത് ഇവിടെയും ഡ്രെഡ്ജിങ്ങും വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ടോ. അപ്പോൾ ഡ്രെഡ്ജിങ് വർക്കുകളും നിലവിൽ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുമാണ്. നമ്മൾ രാവിലെ തന്നെ കവർ ചെയ്തിട്ടുള്ളത് ഉണ്ടോ. എൻഡ് പോർഷനിൽ നമ്മളൊരു എക്സ്കവേറ്റർ വെച്ച് വർക്ക് നടക്കുന്നുണ്ട്. ഉണ്ടോ, ഇതാണ് നമുക്ക് ആദ്യത്തെ രാവിലെ നമ്മൾ ഇപ്രാവശ്യം ബ്രേക്ക് വാട്ടറിൽ നിന്നാണ് രാവിലെ സ്റ്റാർട്ട് ചെയ്തത്. ഉണ്ടോ, ഇതാണ് ഇവിടുത്തെ ഈ വർക്കിംഗ് പ്രോഗ്രസ് സ്റ്റാറ്റസ് ഇതാണ്. ഇനി നമുക്ക് ഇവിടെ വന്നാൽ കാണുന്ന രീതിയിൽ ബെർത്തിൻ്റെ സൈഡിൽ, ബെർത്തിൻ്റെ പ്ലാറ്റ്ഫോം സൈഡിൽ നോക്കാം. ഈ ഷെൻഹുവ 15 ഷെൻഹുവ 29 വന്ന 2 SGS ക്രെയിനും കുറച്ചിങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ടോ. ഇതും നമ്മൾ നേരത്തെ റെയിൽ മൗണ്ട് ഗ്രാൻഡി ക്രെയിൻ മൂവ് ചെയ്യും പോലെ ഇത് മൂവ് ചെയ്യുന്നതാണ്. ഇത് 2 ക്രെയിനും, ഇത് SGS 1, ഇതാ കാണാൻ പറ്റും. SGS 2 ഉണ്ടോ, ഇതാണ് 2 ക്രെയിനുകൾ. ഉണ്ടോ,
മേക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കാണാൻ പറ്റുന്ന ബർത്തിന്റെ വശത്തെ വർക്കുകൾ ആണെങ്കിൽ ഇവിടെയും വർക്കുകൾ നടക്കുന്നുണ്ട് ബർത്തിന്റെ വശത്ത് ഈ ഒരു പോർഷനിലായിരിക്കും നമുക്ക് ഷെൻഹുവ 24 വരുന്നത് നമുക്ക് അടുത്ത് വേറെ അടുത്ത് വ്യൂവിലേക്ക് പോകാം അവിടെ പോകുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഷെൻഹുവ 24 എവിടെയാണ് വരുന്നത് എന്നുള്ളത് ഇവിടെ വന്നാൽ കാണുന്ന വ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്നത് നമുക്ക് അടുത്ത വ്യൂവിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിലായിട്ട് കാണാൻ പറ്റും പിന്നെ ബർത്തിൻ്റെ വർക്കുകൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല നമുക്ക് ബർത്തിൻ്റെ വർക്കുകൾ കാണാൻ പറ്റുന്ന വ്യൂ ഉണ്ട് നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാം അപ്പോൾ നമുക്ക് ബർത്തിൻ്റെ വർക്ക് കുറച്ചുകൂടി ഡീറ്റെയിലായിട്ട് കാണാൻ പറ്റും ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കും ഈ നാച്ചർ സ്റ്റോൺ കൊണ്ടുപോകുന്നതുമാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് നമുക്ക് അടുത്തൊരു വ്യൂയിലേക്ക് പോകാം ഫ്രണ്ട്സ് ഇത് നമ്മളെ പോർട്ടിന് അകത്തുള്ള വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നുണ്ടോ അകത്തുള്ള വ്യൂ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രെയിൻ ഉൾപ്പെടെ നിലവിലെല്ലാ വർക്കും വളരെ വ്യക്തമായിട്ട് കാണാം കണ്ടോ ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ള നാച്ചർ സ്റ്റോൺ കാണാം നിലവിൽ ട്രെഡ് ചെയ്ത മണൽ കാണാം പിന്നെ അത് മാത്രമല്ല രണ്ട് റെയിൽ മോണ്ടർ ഗ്രാൻഡി ക്രെയിൻ കാണാം ഇനി അടുത്ത് നമുക്ക് അടുത്ത് ഷെൻഹുവ 24 ഈ ഒരു വശത്താണ് വരാൻ പോകുന്നുണ്ടോ അതിനുവേണ്ടിയാണ് ഈ രണ്ട് ESTS ക്രെയിന് ബൂം പൊക്കി ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടുള്ളത് ഇപ്പോൾ ESTS ക്രെയിൻ കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു വശത്തായിരിക്കും നമ്മളെ ഷെൻഹുവ 24 വരുന്നുണ്ടോ ഇവിടത്തെ പണികളെല്ലാം കുറച്ച് സൂം ചെയ്ത് കാണിച്ചു ഇവിടുത്തെ പണികളെല്ലാം വളരെ വേഗമൊന്നുമില്ല ഓൾറെഡി എല്ലാ പണികളും ബർത്തിൻ്റെ ഈ വശത്തെ പണികളെല്ലാം ഓൾറെഡി തീർന്നിരിക്കുകയാണ് ഷെൻഹുവ 24 244 മീറ്റർ എന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഷെൻഹുവ 24 എത്രയാണ് നീളം എന്നുള്ളത് ഷെൻഹുവ 24 ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് 290 മീറ്ററോളം ബർത്ത് കോൺക്രീറ്റ് വരെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കതൊരു വിഷയമുള്ള കാര്യമല്ല കറക്റ്റായിട്ട് നമുക്കിവിടെ പോർട്ടിൽ മൂറിങ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഷെൻഹുവ 24 പിന്നെ ഡ്രെഡ്ജിങ് ഇവിടെ നടക്കുന്നത് കാണാൻ പറ്റും പിന്നെ ഇവിടെ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് നേരത്തെ നമ്മൾ കണ്ടതുപോലെ കണ്ടോ ഒരു ബാർജ് ഇവിടെ നിർത്തിയിട്ടുണ്ട് ബാർജിൽ നിന്ന് സ്റ്റോൺ ഇങ്ങനെ എക്സ്കവേറ്റർ ഉപയോഗിച്ച് എടുത്ത് ഇതിലിടുന്ന നമ്മുടെ ബ്രേക്ക് വാട്ടറിന് ഇടുന്ന ഫില്ല് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ ബാർജി സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ഉണ്ടോ അതായത് എൻഡ് പോർഷൻ്റെ വർക്ക് നമുക്കിത് ഇതിൻ്റെ അകത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ബ്രേക്ക് വാട്ടറിന് എൻഡ് പോർഷൻ ഇവിടെ ഒന്ന് കുറച്ചുകൂടി കാണാൻ പറ്റും നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെ പണിയുടെ ഡീറ്റെയിൽസ് പറയാനല്ല ഇവിടെ കൂടെ നോക്കുക നമ്മൾ ബെർത്തിനകത്തുള്ള വർക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീല് വന്നിട്ടുള്ളത് നമുക്ക് ഇനി അടുത്ത് ബെർത്തിൻ്റെ അടുത്തുള്ള വർക്കിലോട്ട് പോകാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബെർത്ത് പ്ലാറ്റ്ഫോമിനകത്ത് അതായത് ബെഡിനകത്തുള്ള ലൈൻസ് അതായത് ഈ പറഞ്ഞ റെയിൽ മോണ്ടർ ഗ്രാൻഡി ക്രെയിനൊക്കെ ഓട്ടോമാറ്റിക് നീങ്ങുന്നതിനാവശ്യമായിട്ടുള്ള റെയിൽസിൻ്റെ പണികളാണ് ഇവിടെ നടക്കുന്നുണ്ടോ റെയിൽസിൻ്റെ പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തോ ആ വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ കുറച്ച് നേരം അവിടെ ഹോൾഡ് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിലവിൽ നമ്മൾ കുറച്ച് മൂവ്മെൻറ്റ് നമുക്ക് വളരെ കൂടുതലാണ് അത് കാരണം അറിയാൻ പറ്റുന്നില്ല കുറച്ചൊന്ന് ഹോൾഡ് ചെയ്താൽ ആ വർക്ക് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ രണ്ടുമൂന്നു പേര് പറയുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചത് ഉണ്ടോ ഇതാണ് നമുക്ക് ഇന്ന് രാവിലെ കുറച്ച് സ്റ്റാഫുകളകത്തുള്ളൂ നല്ല വരുമായിരിക്കും കുറച്ച് സ്റ്റാഫ് ഞാൻ രാവിലെ തന്നെ എത്തിയോണ്ടാണ് നിലവിൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെയും അതേപോലെ തന്നെ ചെറിയ ചെറിയ ഷെൽട്ടറൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ടെമ്പർ അത് ഭയങ്കര ചൂടാണ് ഇവിടെ അതുകൊണ്ട് സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനും പിന്നെ കുറച്ച് നേരം കയറി ഇരിക്കാൻ വേണ്ടിയായിരിക്കും ടെമ്പർ ഷെൽട്ടർ ഇവിടെ കോൺക്രീറ്റ് വർക്കൊക്കെ നടക്കുന്നത് അതായത് പ്ലാറ്റ്ഫോമിനകത്തുള്ള കോൺക്രീറ്റ് വർക്കൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഉണ്ടോ അതാണ് നമുക്ക് ഈ വ്യൂ നമുക്ക് കിട്ടുന്നത് ഇതോ പോർട്ടിനകത്തുള്ള വീട് നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ഇവിടെ ഉണ്ടോ ഇവിടെ നമ്മൾ ഇന്നലെ കുറച്ച് കരിങ്കല്ലുകൾ ലെവൽ ചെയ്ത് കണ്ടായിരുന്നുണ്ടോ അതിവിടെ ഈ വശത്ത് ഹൈറ്റ് കൂട്ടാൻ വേണ്ടി കുറച്ച് സ്ട്രോങ് കിട്ടാൻ വേണ്ടിയും ലെവൽ ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ അടുത്ത് ഇതിൻ്റെ മുകളിൽ മണ്ണ് തട്ടും ഇവിടെ കിടന്ന സ്റ്റോണുകളാണ് പിന്നെ വെയ്റ്റ് ബ്രിഡ്ജിൻ്റെ പണികളെല്ലാം പുരോഗമിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ വെയ്റ്റ് ബ്രിഡ്ജ് ഇവിടെ വരാൻ കാരണം നിലവിലെ നാച്ചർ സ്റ്റോൺ ഈ കാണുന്ന നാച്ചർ സ്റ്റോൺ തീർന്നു കഴിഞ്ഞാൽ വലിയ നാച്ചർ സ്റ്റോൺ ഇതുവഴിയായിരിക്കും ചിലപ്പം വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ വെയ്റ്റ് ബ്രിഡ്ജ് നോക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോർട്ടിൻ്റെ ആവശ്യത്തിനുള്ള നാച്ചർ സ്റ്റോണിൻ്റെ വെയ്റ്റ് നോക്കാൻ വേണ്ടി ആയിരിക്കാം ഇവിടെ വെയ്റ്റ് ബ്രിഡ്ജ് ഇവിടെ പണിയുന്നത് ആ പണികൾ വളരെ വേഗം തന്നെ പുരോഗമിക്കുന്നുണ്ട് ഇതാണ് നമുക്ക് രാവിലെ കാണാൻ പറ്റുന്ന കാഴ്ചകൾ ഇനി ഇന്നലെ ഡ്രെഡ്ജിങ് നടത്തിയ സ്ഥലമാണ് അവിടെ എക്സ്കവേറ്ററിൻ്റെ പണികൾ ഇവിടെയും നടക്കുന്നുണ്ട് ഡ്രെഡ്ജിങ് നടത്തിയ അതായത് വെള്ളവും മണലും ആയിട്ടുള്ളത് ഒരു കുളം പോലെ നമ്മൾ വീഡിയോ തന്നെ ഒരു കുളം പോലെ വന്നിട്ട് ആ കുളത്തിൽ നിന്നും മണ്ണ് മണൽ താഴ്ന്നിട്ട് വെള്ളം മാത്രം എത്ര മണിക്കൂറുകൾ ശേഷമാണ് വെള്ളം തുറന്നു വിടുന്നത് എനിക്ക് കറക്റ്റായിട്ടില്ല എത്ര മണിക്കൂറിന് ശേഷമാണ് വെള്ളം കടലിലേക്ക് തുറന്നു വിടുന്നത് എനിക്കറിയില്ല കറക്റ്റായിട്ട് അറിയാമെന്നുള്ളൊരു കമൻറ്റ് ഏതാണ്ട് ഒന്ന് രണ്ട് ദിവസം ഏതായാലും എടുക്കും ആ മണൽ താഴാം ആ മണൽ ഒന്ന് അവിടെ സെറ്റാകാൻ വേണ്ടി
അതിനുശേഷം തെളിഞ്ഞ വെള്ളമാണ് കടലിലേക്ക് തുറന്നു വിടുന്നത്. അതാണ് നമ്മളുടെ കൂമ്പാരമായിട്ട് മണൽ കാണുന്നത്. ഈ മണൽ ഉപയോഗിച്ചാണ് നമുക്ക് ഈ പറഞ്ഞ ബെർത്തിൻ്റെ പ്ലാറ്റ്ഫോം സൈഡൊക്കെ ഫില്ല് ചെയ്ത് വരുന്നത്. ഉണ്ട് ഇവിടെ എല്ലാം ഫില്ല് ചെയ്ത്, നമ്മൾ ഈ കാണുന്ന ഈ സ്ഥലം എല്ലാം ഫില്ല് ചെയ്ത് ഇതേപോലെ മണൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഈ നിൽക്കുന്ന ഇവിടെ എല്ലാം കടൽ തന്നെയായിരുന്നു. ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഈ കരിങ്കല്ല് ഇങ്ങനെ ഉടച്ചിട്ട് അതിൻ്റെ മുകളിൽ മണലടിച്ചിരിക്കുന്ന, ഇത് മണ്ണില്ലേ സാധാരണ നമ്മളെ ചെമ്മണ്ണ് അടിച്ചിരിക്കുന്നതാണ് ഇവിടെ മൊത്തം. ഈ മൊത്തം അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലാണ് ഈ പറഞ്ഞ ഇവിടെയൊക്കെ കോൺക്രീറ്റ് വന്നിട്ടുള്ളത്, അതിൻ്റെ മുകളിലാണ്. ഇതാണ് പോർട്ടിനകത്തുള്ള വ്യൂ. ഇനി നമുക്ക് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുമായി വന്ന ഷെൻഹുവ 24 ഇപ്പോൾ ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ട് നിലവിൽ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എവിടെ നോക്കാം ട്രിവാൻഡ്രത്തുള്ളത്. ട്രിവാൻഡ്രത്തല്ല, വിഴിഞ്ഞത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ദാ നമുക്ക് നോക്കാം, ദാ ഷെൻഹുവ 24 ഇതാ നിൽക്കുന്നുണ്ടോ. ദാ ഷെൻഹുവ 24 ഉണ്ട്. കറണ്ട് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഷെൻഹുവ 24 കടലിലൊരു കളം വരയ്ക്കുന്നു തന്നെ പറയാം കേട്ടോ. അതായത് രാവിലെ ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഷെൻഹുവ 24, ഈ ഒരു പോയിന്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തി. ഇവിടെ എത്തിയിട്ട് ഇവിടെ നേരെ ഷിപ്പ് പിന്നെയും ബാക്കിലോട്ട് പോയി. ഇവിടം വരെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ തന്നെ പോർട്ടിനകത്ത് എത്തുമെന്ന്. പക്ഷേ അവിടെ നേരെ ഈ ഒരു വശത്തിണ്ടോ, ഈ ഒരു മൂലക്ക് ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് ഷിപ്പ് തിരിഞ്ഞ് ഇങ്ങനെ വന്ന് ഇങ്ങനെ എത്തി. ഇതാ ഇപ്പോൾ നിലവിൽ ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ നിൽപ്പുണ്ടെന്ന് എൻ്റെ പാരലായിട്ടുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം. പാരലായിട്ടുള്ള സ്ഥലം എന്ന് വെച്ചാൽ അതെ, നമ്മൾ തിരുവനന്തപുരം എന്ന് എഴുതിയ ഈ പോയിൻ്റാണ് പാരലായിട്ടുള്ള സ്ഥലം കണ്ടോ. അതെ, കോവളത്തിന് മുന്നിലാണ്, കോവളത്തിൻ്റെ പേരിൽ ഇങ്ങനെയാണ്. കുറച്ച് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ടാണ് നിൽക്കുന്നത് ഷിപ്പ്. അപ്പോൾ ഇന്നത് പോർട്ടിലെത്തോ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല നിലവിൽ. പക്ഷേ ഇതിൻ്റെ ടൈം ഇത് ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോപ്പാണ് സ്റ്റാറ്റസ്. ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം തന്നെ. 26/11/2023 രാവിലെ 8 AM ാണ് നിലവിൽ അവിടെ എത്തേണ്ട സമയം കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഞാനിപ്പോൾ അപ്ഡേഷൻ എടുക്കുന്ന 26/11/2023 9:36 AM അതായത് എത്തേണ്ട സമയം കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞു. നിലവിൽ ഷിപ്പ് അങ്ങോട്ട് തിരിച്ചും മറിച്ചും ഇടുകയാണ്. അറിയില്ല നിലവിൽ ഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നത് വന്ന് നോക്കുന്നതല്ല കേട്ടോ. കാരണം നിലവിൽ ഫിഷർമാൻമാർ മീൻ പിടിക്കാൻ കടലിൽ പോകണ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നത് എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അറിയാൻ സാധിച്ചത്. അല്ലാതെ പോർട്ടിൽ ഇപ്പോൾ കയറാൻ പറ്റുമോ, കയറാൻ വന്നിട്ട് തിരിച്ചു പോകുന്നതല്ല. അതിനു വേണ്ടി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ ഇരിക്കാൻ വേണ്ടി ഒരിടത്ത് തന്നെ, കാരണം വലയൊക്കെ ഇടുന്ന കാരണം അവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടായിരിക്കുമ്പോൾ ഒരിടത്ത് തന്നെ കോൺസെൻട്രേഷൻ നിൽക്കാതെ മാറി മാറി നിൽക്കുന്നതെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഇതാണ് നമ്മുടെ ഷെൻഹുവ 24 അവസ്ഥ. ഇതാ ഷെൻഹുവ 24 ഇപ്പോൾ ഇന്ന് പോർട്ട് കയറോ ഇല്ലയോ ഒന്നും അറിയില്ല നിലവിൽ. ഏതായാലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയും. ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് അപ്ഡേഷൻ എടുത്തയക്കും. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.